നമ്മുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് മറ്റൊരു പശ്ചാത്തലം കൂടെ ഉണ്ട്. ഉക്രൈനിൽ നിന്ന് 10-17,000 മലയാളികളെ നമ്മുടെ രാജ്യം വളരെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാഷ്വാലിറ്റി ശക്തമാകുന്നു, മരണം വരെ നടക്കുന്നു. ഇത്രയും കുട്ടികൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ഉക്രൈനിലും റഷ്യയിലും ഒക്കെ പോയിട്ട് പഠനം നടത്തേണ്ടി വരുന്നത്, ജോർജിയ ഇതൊക്കെ പോകേണ്ടി വരുന്നത്? അത് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലേക്കൂടെ ഒന്ന് വരണം. കേരളം, കേരളത്തിൽ നിന്ന് കുട്ടികൾ തമിഴ്നാട്ടിലും അതുപോലെ കർണാടകയിലും ഒക്കെ തന്നെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോവുകയാണ്. കേരളം വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇടം നേടിയിട്ടുള്ള ഒരു കേൾവിയാണ് പുറത്തോട്ടുള്ളത്. ഇങ്ങനെ പോകേണ്ടി വരുന്ന സന്ദർഭത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നാട് ഭരിച്ച ഗവൺമെൻറ്റുകളാണ്. പള്ളിയല്ല, പള്ളിക്കൂടം വേണം എന്ന് പറയുന്ന ആള് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് എന്തായിരുന്നു? ഒരു ഭാഗത്ത് വിദ്യാഭ്യാസം ഒരു വ്യവസായമായി കാണുന്ന സാമൂഹ്യ വ്യവസ്ഥ, മറുവശത്ത് പൊതുവിദ്യാഭ്യാസം എന്ന ഒരു വസ്തുത ചൂണ്ടിക്കാട്ടി ഇതാണ് ആത്യന്തികം എന്ന് പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ബോധം. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഇത്തരം പ്രസക്തി പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാ മക്കള് കേരളത്തിലല്ല പഠിക്കുന്നത്. ഇനി കേരളത്തിൽ പഠിച്ചാൽ തന്നെ പൊതുവിദ്യാഭ്യാസ വഴിയല്ല തിരഞ്ഞെടുക്കുന്നത്, തീർച്ചയായിട്ടും സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആഗോളതലത്തിലെ മാറിയ കാഴ്ചപ്പാടിനൊപ്പം കേരളം സഞ്ചരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു വൈരുദ്ധ്യം മനോരമ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അവരുടെ ദേശീയ നയം സ്വകാര്യ വിദ്യാഭ്യാസ സംരംഭങ്ങൾക്കെതിരാണ്. കേരളത്തിൽ അങ്ങനെയല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നും കാണുന്നു. ഇനി ആകട്ടെ, വൈരുദ്ധ്യമാണെങ്കിലും അങ്ങനെ പ്രോത്സാഹിപ്പിക്കുമെങ്കിൽ അത് നല്ലതാണ്. ഞാനൊരു സ്ഥാപനം തുടങ്ങുന്നു, ഞാൻ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. എൻ്റെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്കിടാൻ പറ്റിയ ഒരു ഡിമാൻഡ്, അങ്ങനെയുള്ളവർ വന്നാൽ മതി. അപ്പോൾ മത്സരം വർദ്ധിക്കും. മത്സരം വർദ്ധിക്കുന്ന ഇടത്ത് കൂടുതൽ കൂടുതൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന പരിസ്ഥിതി വരും. അത് ചിലവേറിയതാണ്, പക്ഷേ ഈ ചിലവാണ് ഗവൺമെൻറ് താങ്ങേണ്ടത്. എങ്ങനെയെന്നാൽ അങ്ങനെ പോകാൻ നിർവാഹമില്ലാത്തവർക്ക് വേണ്ടി ബദലുകൾ തുടങ്ങണം. അങ്ങനെ ഗവൺമെൻറ്റിനും ശാസ്ത്രീയ സ്ഥാപനങ്ങളുണ്ട്, ഗവൺമെൻറ് തന്നെ നടത്തുന്ന ഫീസോടുകൂടി നടക്കുന്ന സ്ഥാപനങ്ങളുള്ള സംവിധാനം ഇരട്ടി പണവും ഇടതിലക്കാരുടെ തട്ടിപ്പും എല്ലാം സഹിച്ച് വിദ്യാർത്ഥികൾ കേരളം വിടേണ്ടി വരുന്നു. ആ കേരളം വിടേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്കുണ്ടാകാവുന്ന ദുര്യോഗങ്ങളിൽ ഒന്നാണ് ഈ നമ്മുടെ ലൗകികാത്. ഇതേപോലെ മറ്റൊന്നാണ് മയക്കുമരുന്ന് പോലെയുള്ള അല്ലെങ്കിൽ നാർക്കോട്ടിക് മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ. അപ്പൊ ഇതിൻ്റെ ഈ ആശങ്കകളെല്ലാം ദൂരീകരിക്കാമായിരുന്നു കേരളവും ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബായി ഉയർത്തപ്പെട്ടാൽ. അങ്ങനെ പല കോയമ്പത്തൂർ പോലെ അല്ലെങ്കിൽ ഇവിടെ ബാംഗ്ലൂർ പോലെയൊക്കെ ഉള്ള ഒരു നാട്, ഇപ്പൊ തിരുവനന്തപുരവും കൊച്ചിയൊക്കെ അങ്ങനെ ആകാൻ ശ്രമിക്കുന്നു, നല്ല കാര്യം. കാന്തപുരം നോളജ് സിറ്റി തുടങ്ങുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചാൽ കേരളത്തിൽ ശ്രദ്ധേയമായ വിധത്തിൽ ഇന്നിപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖല വളരുന്നില്ല എന്നൊരു സത്യം നമ്മൾ കാണാതിരിക്കരുത്. ഇനി പള്ളിയല്ല പള്ളിക്കൂടം പണിയണമെന്ന് പറയുന്ന കക്ഷികളോട് എത്ര പള്ളിക്കൂടം എന്ന് ചോദിച്ചാൽ അത് വലിയ തമാശയാണ്, ഒത്തൊന്നും നടത്താൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ രാജ്യത്ത് മനുഷ്യ സമൂഹം, നമ്മുടെ ഇന്ത്യക്കാരന് വിദ്യാഭ്യാസം പല മേഖലകളിലെ ഉപരിയിൽ പ്രവർത്തിച്ചത് വിശേഷ ബൈബിൾ പ്രഭാഷകൻ റേഞ്ച് കുറവുണ്ടോ? കേൾക്കാമോ? അപ്പോൾ ക്രൈസ്തവരുടെ ഇതിലെ സംഭാവനകളെ വിസ്മരിക്കണമെന്ന ബോധപൂർവമായ ഒരു മുൻവിധി പലരും കൈക്കൊണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ആ പുതിയ ചരിത്രകൃതികളിലൊക്കെ
നാമമാത്രമായൊരു പരാമർശം നൽകിയിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ അഭിവൃദ്ധി ഒരു ഇടതുപക്ഷ സമൂഹത്തിൻ്റെ എന്തോ സഹായമാണ് അല്ലെങ്കിൽ അവരുടെ ശ്രമഫലമായിട്ടാണ് ഇത് കിട്ടാത്തത്, അത് വളർന്നത് എന്ന ഒരു പ്രചരണം നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. രണ്ടാമതായി കേൾക്കുന്നത് ഈ നവോത്ഥാനം സൃഷ്ടിച്ച ഒരു ആന്ദോളനമുണ്ട്, അതിൻ്റെ പരിണിത ഫലമാണ് വിദ്യാഭ്യാസം. ഇത് വളരെ തെറ്റായൊരു നിരീക്ഷണമാണ്. കാരണം നവോത്ഥാനം യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ്, അതായത് അയ്യങ്കാളിയോ ശ്രീനാരായണ ഗുരുവോ പണ്ടിക്കറുപ്പനോ നമ്മളുടെ മന്നത്ത് പത്മനാഭനോ ഒക്കെ സാമൂഹ്യ പരിഷ്കരണങ്ങൾ ആ ശ്രമങ്ങൾ നടത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്താൻ ക്രൈസ്തവ മിഷണറിമാരാണ് പരിശ്രമിച്ചിട്ടുള്ളത്. ഇതിന് തീരെ തള്ളാൻ വയ്യാത്ത കൊണ്ട് ഒരു പരാമർശം കൊണ്ട് അത് അങ്ങ് നിർത്തുകയും ബാക്കി ഇവയെല്ലാം നവോത്ഥാനത്തിൻ്റെയോ കമ്മ്യൂണിസ്റ്റ് സാന്നിധ്യം കൊണ്ടോ ഉണ്ടായതാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമുണ്ട്. അത് ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇനി അടുത്തൊരു കാര്യമുള്ളത്, ഇങ്ങനെ നടത്തുന്ന ആ ശ്രമങ്ങൾ എന്തിനാണ് എന്ന് കണ്ട് ചെറുത്തു നിൽക്കേണ്ട ആളുകൾ, അങ്ങനെയല്ല എന്നത് സ്ഥാപിക്കേണ്ട ക്രൈസ്തവ സമൂഹം പോലും അതിൽ ശ്രദ്ധിക്കുന്നില്ല. ഇനി ക്രൈസ്തവ സമൂഹത്തിലെ ചില അപജയങ്ങൾ കൂടി പറയാനുണ്ട്. ഇന്നിപ്പോൾ ക്രൈസ്തവ മാനേജ്മെന്റുകളിലുള്ള എയ്ഡഡ് സ്കൂളുകളുണ്ട്. എയ്ഡഡ് എന്ന് വെച്ചാൽ സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങൾ ഉണ്ടാകേണ്ടത് ഒരു ആവശ്യമായിരുന്നു. കാരണം സ്റ്റേറ്റിൻ്റെ സ്വത്തുകൊണ്ട്, സ്റ്റേറ്റിൻ്റെ സാലറി കൊണ്ട്, സ്റ്റേറ്റിൻ്റെ സമ്പത്ത് കൊണ്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, അധ്യാപകർക്ക് സാലറി കൊടുക്കുക, ഇങ്ങനൊരു സിസ്റ്റമാണ്. അത് സ്വകാര്യ മേഖലയിൽ അനുവദിച്ചു കൊടുത്തു. അതിനെ ക്രൈസ്തവ സഭകൾ ഒരു വ്യാപാരമായി എടുത്തിരുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ കാത്തലിക്കിന് സ്കൂളുണ്ട്, ആ സ്കൂളിൽ ഒരു ടീച്ചറെ അപ്പോയിൻ്റ് ചെയ്യാൻ അവിടെ പണമൊന്നും വേണ്ടിയിരുന്നില്ല. CSI കൊണ്ട് അവിടെയും പണം വാങ്ങിയുള്ള അപ്പോയിൻമെൻ്റ് ഇല്ല എന്നുള്ളതാണ്. സിംഗിൾ മാനേജ്മെൻറ്റും മറ്റ് മാനേജ്മെൻറ്റും ഒക്കെ പണം വാങ്ങിയാണ് അപ്പോയിൻമെൻറ്റ്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു സ്ഥിതി നിലനിൽക്കേ ചർച്ചയ്ക്കും പറ്റിയൊരു അപജയമുണ്ട്. ഈ എയ്ഡഡ് മേഖല പതുക്കെ പതുക്കെ ഉപേക്ഷിച്ചു അൺഎയ്ഡഡ് മേഖലകളിലേക്ക് മാറി. കാരണം വരുമാനമുണ്ട്, മറ്റേ സ്റ്റുഡൻസിൻ്റെ ഫീസ് എടുക്കാൻ പറ്റില്ല, നല്ലൊരു സ്ഥാപനം നടന്നു പോകുന്നു, വിദ്യാർത്ഥികളും അധ്യാപകർക്ക് ജോലി കിട്ടുന്നു, സഭയ്ക്ക് അതിൽ നിന്ന് വരുമാനമില്ല. സഭാവക സ്ഥലത്ത് വലിയൊരു കെട്ടിടം മറ്റു കാര്യങ്ങളൊക്കെ എല്ലാ വർഷവും ചെയ്യണം, അപ്പോൾ സഭയ്ക്ക് ഇൻകം ഇല്ല, സേവനമാണ്. എന്നാൽ ഇന്നത് മാറിയിട്ട് അൺഎയ്ഡഡിലേക്ക് മാറുമ്പോൾ കനത്ത ഫീസ് കുട്ടികൾ കൊടുക്കണം, വണ്ടി വാങ്ങാൻ, കെട്ടണം പണിയാൻ, അങ്ങനെ നോക്കുന്നതിനെല്ലാം പിരിവാണ്. എന്നിട്ട് ഈ ടീച്ചേഴ്സിനാകട്ടെ നാമമാത്രമായൊരു സാലറി കൊടുക്കുന്നു, 10,000 രൂപയോ കൂടിയാൽ 15 ഒക്കെ പണം കൊടുക്കുന്നു. അപ്പോൾ അവർ നല്ല പഠിപ്പുള്ള ടീച്ചേഴ്സാണ് വരുന്നത്. അപ്പോൾ അവരുടെ ആ സേവനം പോലും അവിടെ അപ്രസക്തമായി പോകുന്ന ഒരു സ്ഥിതി ഇന്നുണ്ട്. അപ്പോൾ ഇതിനെ കാണേണ്ടതുണ്ട്. അത് ആഭ്യന്തരമായൊരു വിമർശനം നടത്തേണ്ട പ്രശ്നമാണ്. ഇപ്പോൾ സേവന മേഖല വിട്ട് വിദ്യാഭ്യാസത്തെ വാണിജ്യവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്ക്, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അർത്ഥം കൊണ്ടുവന്ന് തോന്നിപ്പോകും. ഈ വിദ്യ കൊണ്ടുള്ള ഈ ധനം, ഇങ്ങനെ പണം വാങ്ങിപ്പോകുന്ന എല്ലാ പണത്തേക്കാൾ ഇതാണ് പ്രധാനമെന്ന് പറയുന്ന ഒരു ബോധത്തിലേക്ക് ചർച്ച പോകുന്ന അപകടകരമാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ മറുവശത്ത് ചർച്ചിൻ്റെ ഒരു ഭൂതകാലമുണ്ട്, അതിനെ തള്ളിക്കളയാൻ ആർക്കും പറ്റിയില്ല. അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചരിത്ര നിർമ്മിതി ഒരിക്കലും യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്നവയാകില്ല. അതാണ് ആദ്യം പഠിക്കേണ്ടത്. മറ്റൊന്ന്, ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രബന്ധാവതാരകൻ സിജോ ബ്രദർ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ. വില്യം ഗിരി എടുത്താലും ഹെർമൻ ഗുണ്ടട്ടിനെ എടുത്താലും ബെഞ്ചൻവെലി എടുത്താലും ഹെൻറി ബേക്കർ ജൂനിയർ ആൻഡ് സീനിയേഴ്സിനെ എടുത്താലും ബ്രൈമുർ സാഹിബിനെ എടുത്താലും അങ്ങനെ ഇന്ത്യയുടെ എല്ലാ ഇടങ്ങളിലും കേരളത്തിൽ വിശേഷിച്ചും വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിച്ചത് ക്രിസ്തീയ പ്രസവ തന്നെയാണ്. അതിനു മുമ്പ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്തായിരുന്നു? ഇന്ത്യ മഹാരാജ്യത്തെ അന്നത്തെ പ്രമുഖർ പോലും പുറത്തു പോയി പഠിച്ചു വന്നവരാണ്, വിദേശ രാജ്യങ്ങളിൽ പഠിച്ചു വന്നവരാണ്. ഗാന്ധിജിയാണെങ്കിലും അംബേദ്കർ ആണെങ്കിലും നെഹ്റു ആണെങ്കിലും അങ്ങനെയാണ്. ഓക്സ്ഫോർഡിലെ ഡിഗ്രിക്കാരനാണ് നെഹ്റു. അങ്ങനെ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പോയി പഠിച്ചു വന്ന ആളുകളാണ് അന്ന് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തൊക്കെ നയിക്കാൻ പ്രാപ്തരായി വന്നതും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചതും അവരായിരുന്നു റോൾ മോഡൽസ്. അല്ല, ഇന്ത്യയിൽ നിന്ന് ആർജിച്ച ഒരു വിദ്യാഭ്യാസ സംസ്കാരം കൊണ്ട് ഇന്ത്യ ഭരിക്കാനാവില്ലായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയില്ലായിരുന്നു, ലോകവീക്ഷണം കിട്ടത്തില്ലായിരുന്നു. അപ്പം ലോകവീക്ഷണവും ഒക്കെ ഇന്നുള്ള ഒരു നിലയിലേക്ക് വളർത്തിയെടുത്തതിൽ വിദേശ വിദ്യാഭ്യാസമൊക്കെ സഹായപ്രദമായി, ഇംഗ്ലീഷ് ഭാഷയുടെ സാന്നിധ്യം പ്രയോജനപ്രദമായി, അങ്ങനെയൊക്കെ നമ്മൾ കാണണം. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. വളരെ വിമർശനാത്മകമായൊരു കൃതി നമ്മുടെ ചാത്തു മേനോന്റേതായിട്ടുണ്ട്. ഈ ചാത്തു മേനോന്റെ കൃതി ഹിന്ദുയിസത്തെ നന്നായിട്ട് വിമർശിക്കുന്നതാണ്. അദ്ദേഹം വളരെ സ്റ്റാൻഡേർഡായൊരു പുസ്തകമല്ല, എൻ്റെ ഈ ആ പുസ്തകത്തിൻ്റെ
പഴയ ഒരു പ്രിന്റ് ഇരിപ്പുണ്ട്. ഇന്നാണെങ്കിൽ അത് വലിയ പ്രശ്നവും ഉണ്ടാക്കും. പക്ഷെ അത് മദ്രാസ് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മദ്രാസ് യൂണിവേഴ്സിറ്റിക്ക് മലയാളം പഠിപ്പിക്കേണ്ടി വന്നപ്പോൾ മലയാളത്തിൽ ഒരു പുസ്തകം ഇല്ല, എന്തെങ്കിലും പുസ്തകം വേണ്ടേ, ഇന്ന പുസ്തകം പഠിക്കാൻ. അങ്ങനെ നിർവാഹമില്ലാതെയാണ് ഈ ഹൈന്ദവ മത വിമർശനം ടെക്സ്റ്റ് ബുക്കായിട്ട് സ്വീകരിക്കേണ്ട ഗതികേട് മദ്രാസ് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാകുകയാണ്. കാരണം മലയാള ഭാഷയിൽ കൃതികളില്ല, പ്രാദേശിക ഭാഷകൾക്കൊന്നും കാര്യമായിട്ട് സംഭാവന ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മറാഠി എടുത്താലും അതുപോലെ തന്നെ ബംഗാളി എടുത്താലും മലയാളം എടുത്താലും തമിഴ് എടുത്താലും കന്നഡ എടുത്താലും തെലുങ്ക് എടുത്താലും ലോക്കൽ ഭാഷകളിൽ, പ്രാദേശിക ഭാഷകളിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനായിട്ട് തദ്ദേശീയരെ കൊണ്ട് സാധിച്ചില്ല. അതിനൊരു അപവാദം തമിഴാണ്. തമിഴ് സാഹിത്യം വളരെ ഡെവലപ്പായിരുന്നു. നമ്മൾ ഇളങ്കോടികളെ കുറിച്ച് ചില പ്രതികാരമൊക്കെ അറിയാമല്ലോ. ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ എടുത്താൽ പിന്നെ സംസ്കൃതത്തിലാണ് ഒരു സാന്നിധ്യമുള്ളത്. നമ്മുടെ കാളിദാസന്റെയും ഫാസന്റെയും ഒക്കെയുള്ള കൃതികളുണ്ട്. എന്നാൽ മലയാളമോ മറ്റിതര സാഹിത്യമോ ഒക്കെ സാഹിത്യ മേഖല ശുഷ്കമായിരുന്നു എന്നത് കാണാതിരുന്നുകൂടാ. ഇതിനെല്ലാം പരിഹാരമുണ്ടായത് മിഷണറി വിദ്യാഭ്യാസത്തോടു കൂടിയാണ്, അവരുടെ സാന്നിധ്യത്തോടു കൂടെയാണ്. അതിൽ പരാമർശിക്കേണ്ട മറ്റൊരു പ്രധാന പേരാണ് പണ്ഡിത രമാബായി. മുക്തി മിഷൻ കേന്ദ്രീകരിച്ച് വിധവ പുനർവിവാഹവും വിധവ സംരക്ഷണവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ഒക്കെ നൽകിക്കൊണ്ട് അവർ നടത്തിയ സേവനം വളരെ വളരെ വലുതാണ്. അത് രാഷ്ട്രം ആദരിച്ചിട്ടുണ്ട്. രാഷ്ട്രം ഈ വില്യംഗിരി ആദരിച്ചിട്ടുണ്ട്. 1826 നിന്ന് 100 വർഷങ്ങൾ എടുത്തുന്ന ഘട്ടമാകുമ്പോഴേക്കും വില്യംഗിരിയെ പ്രകീർത്തിക്കുന്ന തപാൽ സ്റ്റാമ്പുകൾ പുറത്തിറക്കെ ഉണ്ടായി. ഭാരതരത്ന കൊടുത്തിട്ട് നമ്മുടെ ക്രൈസ്തവ പ്രമുഖരെ പലരെയും ആദരിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് ഇവരുടെ സംഭാവനകൾ ലോകത്തിലേക്ക് എത്തണം. ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ നവോത്ഥാനത്തിൽ അതിൽ ഇടതുപക്ഷ ഇടപെടലാണ് ശക്തമായത് എന്നതിൽ അർത്ഥമില്ല. ഇടതുപക്ഷ ഇടപെടൽ പ്രസക്തമാണ് ഇല്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെയാണെങ്കിൽ തത്തുല്യമായ ഒരു ഉദാഹരണം ബംഗാളിൽ നിന്ന് കാണിക്കാൻ പറ്റുന്നില്ല. തത്തുല്യമായ ഉദാഹരണങ്ങൾ ത്രിപുരയിൽ നിന്ന് കാണിക്കാൻ പറ്റുന്നില്ല. അവർക്ക് സ്വാധീനമുള്ള മറ്റു സ്ഥലങ്ങളുണ്ട്. തെലുങ്കാനയിലൊക്കെ, പണ്ടത്തെ തെലുങ്കാനയിലൊക്കെ സ്വാധീനമുണ്ട്. അവിടെ നിന്നൊന്നും ഒരു വിദ്യാഭ്യാസ വിചക്ഷണനെ ഈ രൂപത്തിൽ അന്നത്തെ കാലത്ത് പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ബംഗാളി സാഹിത്യത്തിന്റെ വളർച്ചയിലും കേരള മലയാള സാഹിത്യത്തിന്റെ വളർച്ചയിലുമൊക്കെ അതിന്റെ അത് ബീജാഭാവം നൽകുക മാത്രമല്ല, അതിന്റെ പുരോഗതിയിലും എല്ലാം പങ്കുവഹിച്ചത്, ഗണ്യമായ പങ്കുവഹിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുണ്ട്. മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ നയമൊക്കെ വന്നു, അത് ഒത്തിരി പ്രയോജനപ്പെടുകയുണ്ടായി. അതിന്റെ ഗുണവശങ്ങളൊന്നും ഞാൻ കാണാതിരിക്കുന്നില്ല, അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ അത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ആത്മസമർപ്പണത്തോടുകൂടിയ പ്രവർത്തനങ്ങളുമായി തുലനം ചെയ്തു നോക്കുമ്പോൾ അത് വളരെ വളരെ താഴെയാണ്. മാത്രമല്ല രാഷ്ട്രീയ അടിച്ചിട്ട് ഈ ബിൽഡിംഗ് കെട്ടിപ്പോക്കേണ്ടി വന്നു എന്നുള്ളതാണ് അവരുടെ റിസ്ക്. എന്നാൽ മുണ്ടശ്ശേരിയൊക്കെ വരുത്തിയത് വിദ്യാഭ്യാസ രംഗത്തെ അതിന്റെ പ്രവർത്തന ശൈലിയില് ഒരു മാറ്റമാണ്. മാനേജർമാർ പണം സമ്പാദിക്കുന്ന, അധ്യാപകർക്ക് വിലയില്ലാത്തൊരു കാലത്ത് നിന്ന് അധ്യാപകർക്ക് വിലയും നിലയും കൊണ്ടുവന്നതും അതുപോലെ മാനേജ്മെന്റിന്റെ ആ കയ്യാങ്കളി അവരുടെ മാത്രമായിട്ടുള്ള ആധിപത്യം അവസാനിപ്പിച്ചതും ഒക്കെ സത്യത്തിൽ മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ലാണ്. അതിനകത്തൊന്നും തർക്കമില്ല. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കാണുന്ന കാഴ്ച ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ കോൺട്രിബ്യൂഷനെ പാടെ എങ്ങനെ വിസ്മരിക്കാം എന്നുള്ള ഒരു മത്സരം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇടതുപോലെ ഗവൺമെന്റുകൾ ഒന്നടങ്കം അത് തമസ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ പള്ളിയല്ല പള്ളിക്കൂടം പണിയണമെന്ന് പറയുന്ന ആളുകൾ പള്ളി അതൊരു കവിത എന്നുള്ള നിലയിൽ അത് പോട്ടെ, അത് വിഷയമല്ല. എന്നാൽ അതിങ്ങനെ എന്തോ പള്ളി എന്തോ അപകടം പിടിച്ചൊരു സ്ഥലമാണെന്നും അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം ഞങ്ങളുടെ വക്കലുണ്ടെന്നൊക്കെ പറയുന്നത് കേവലം പുറംപൂച്ചുകൾ എന്നല്ല, അതൊരു വായാരോപം അല്ലെങ്കിൽ വായാടിത്തം എന്നതിനപ്പുറത്തേക്ക് അതിന് വലിയ കാര്യമുള്ള വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ ഒരു വിഷയം നമ്മളെ സമൂഹം ഏറ്റെടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന സാമൂഹ്യ പ്രശ്നമായിരിക്കുന്നു. വിഷടിച്ച ഉക്രൈൻ സംഭവത്തോട് ബന്ധപ്പെട്ട് അവിടെ നമ്മുടെ കുട്ടികൾക്ക് പാലായനം ചെയ്യേണ്ടി വരുന്നു. അതിന് പറ്റിയ ബദലുകൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇന്ത്യയിൽ ഇപ്പോൾ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ കേരളം അതിൽ നിന്ന് മുഖം തിരിച്ച് നിൽക്കുകയാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റികൾ തുടങ്ങാനും ഒക്കെ ഉള്ള സ്ഥിതിയുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, വിദേശ രാജ്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഗുണം നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സാധാരണ കോളേജിൽ പഠിച്ചിട്ട് അവിടെ ചെല്ലാം. അവിടെ ചെന്നിട്ട് അവർക്കൊരു എൻട്രൻസ് ഉണ്ട്, അത് നിങ്ങൾ പാസ്സായെങ്കിലേ അടുത്ത ക്ലാസ്സിൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പി ജി കാരൻ ചെല്ലുക, ഈ പി ജി കാരനെ അവിടെ ഡിഗ്രിക്ക് സ്റ്റാൻഡേർഡിൽ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പി ജി എവിടെയെന്നുള്ളത് അവരുടെ വിഷയമല്ല. അവർ ഒരു എൻട്രൻസ് ഇടും, ആ എൻട്രൻസ് നിങ്ങൾ പാസ്സായാൽ നിങ്ങൾക്ക് ആ കോഴ്സിന് പഠിക്കാം. നിങ്ങൾ അതിന് കേപ്പബിൾ ആണോ എന്ന് അവിടുത്തെ ചോദ്യം. ആർട്സ് പഠിച്ചവർക്കും അവിടെ പിന്നീട് സയൻസ് പഠിക്കാം. അതിന് പ്രായമൊന്നും വിഷയമല്ല.
നമ്മുടെ ഇടയിലേക്കൊക്കെ ഈ തുടർ വിദ്യാഭ്യാസം എന്ന ഒരു ആശയമൊക്കെ അടുത്ത കാലത്ത് ഒന്ന് വരുന്നതേ ഉള്ളൂ. അത് അങ്ങനെയുള്ള ഒരു നില വീട്ടുകയും നമ്മുടെ ഇടയിൽ ഉണ്ടായേ പറ്റുള്ളൂ. കാരണം ഏത് സാഹചര്യത്തിലും ഏത് പ്രായത്തിലും വിദ്യാഭ്യാസം ചെയ്യാം എന്നൊരു ചിന്ത. ആർട്സ് പഠിച്ചവന് സയൻസും, സയൻസ് പഠിച്ചവന് ആർട്സും പഠിക്കാൻ പറ്റണം. അതെന്താ തടസ്സം? ആ കുട്ടി കേപ്പബിൾ ആണെങ്കിൽ അയാൾ പഠിച്ചോളും, അയാൾക്ക് പറ്റുന്നില്ലെങ്കിൽ അയാളല്ലേ നിർത്തി പോകുന്നത്. നമ്മുടെ നിലവിലുള്ള വ്യവസ്ഥയിൽ സിസ്റ്റത്തിൽ അതിന് സംവിധാനമില്ല എന്നുള്ള ഒരു പോരായ്മയുണ്ട്. അതിൽ നിന്ന് നികത്തി വരാൻ ഇന്ത്യ മൊത്തത്തിൽ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും തമിഴ്നാടും മറ്റേ നമ്മുടെ കർണാടകയൊക്കെ ശ്രമിക്കുമ്പോൾ കേരളം വളരെ പുറകിലാണ്. ഇവിടെ സ്വകാര്യ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ വരാവുന്ന ഒരു അപകടമാണ്. അവിടെ കിട്ടാത്തത് വാങ്ങാൻ വേണ്ടി അടുത്ത സ്റ്റേറ്റിലേക്ക് കയറും. അടുത്ത സ്റ്റേറ്റിൽ കയറി വലിയ വില കൊടുക്കേണ്ടി വരും. സാമ്പത്തികമായിട്ട് ഒത്തിരി ചിലവാണ്. ഈ പണമൊക്കെ കേരളത്തിൽ തന്നെ കിട്ടേണ്ടതാണ്. ഇത്രയും കനത്ത ഫീസ് കൊടുത്ത് വളരെ ബുദ്ധിമുട്ടി ആളുകൾ വരുന്നു. അവർ കോവിഡ് ഉള്ള കാലം വരുമ്പോൾ യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ സ്വന്തം സ്റ്റേറ്റിൽ ഈ സിസ്റ്റം ഇല്ല. ഇനി സ്വന്തം സ്റ്റേറ്റിൽ ഇതില്ലാതെ വരുമ്പോൾ അതിർത്തി കടന്ന് ഇത് പോയി ചെയ്യുകയും കൂടെ ചെയ്യാം. അപ്പൊ അത് നേതാക്കന്മാരുടെ അടക്കം മക്കൾ ഇതിനെതിരെ അവിടെ നിയമം പാസാക്കുന്നവരുടെ മക്കൾ ഇവിടെ വന്ന് പഠിക്കുകയാണ്. ഈ ഒരു വൈരുദ്ധ്യം എന്തുകൊണ്ട് രാഷ്ട്രീയപരമായി ചോദ്യം ചെയ്യുന്നില്ല എന്നത് കൂടി പഠിക്കേണ്ടതാണ്. ഇത്രയും പണച്ചിലവ്, അല്ലെങ്കിൽ നമ്മുടെ ഈ നേഴ്സിംഗ് ഒക്കെ ഇപ്പൊ എത്രയോ ഫീസ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. അതിന് ഇടനിലക്കാരന് വൻതോതിൽ പൈസ കൊടുത്ത് ഇവിടെയുള്ള വിദ്യാഭ്യാസ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുകയാണ്. വേറൊരു കാര്യം കൂടെ ഉള്ളത്, നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ മലയാളികൾ വന്ന് പഠിക്കുന്ന ഇടത്ത് ഭയങ്കര അവഗണനയാണ്. പല കാര്യങ്ങളാൽ അവഗണനയാണ്. ഈ കർണാടകയിലൊക്കെ ചെന്നൊരു കാഴ്ച കാണാം. ഇപ്പോഴും പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ അവരുടെ മീഡിയത്തിലാണ് എഴുതുന്നത്. ഇംഗ്ലീഷില്ല, ഇംഗ്ലീഷ് ഇല്ലാതെ വളരെ കഠിനാധ്വാനം ചെയ്ത് ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നത് കാണുമ്പോൾ ഇവർക്കറിയാം ഒന്നിലും മലയാളിയാണ്. അവരെ പേപ്പറിൽ നോക്കിയിട്ട് മുൻവിധിയോടുകൂടി ഈ റിസൾട്ടിനെ പോലും ബാധിക്കത്തക്ക വിധത്തിൽ സ്കോർ ചെയ്യാൻ പറ്റാവരികയാണ്. അത്ര മുൻവിധിയുണ്ട്. അപ്പൊ കന്നഡ മീഡിയത്തിലോ ഒക്കെ പഠിച്ചു വരുന്നവരോട് പ്രത്യേകിച്ച് ഒരു താല്പര്യവും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ കാണിക്കുന്നുണ്ട്. ഇതിനെല്ലാം തടയിടാൻ പറ്റണമെങ്കിൽ നമ്മുടെ നാട് വിദ്യാഭ്യാസ രംഗത്തെ കുറെ കൂടി ഉദാരവൽക്കരിക്കണം. ഇത് അങ്ങനെയല്ല, ഞങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റാണ് എന്നൊക്കെ പറയുന്ന ഒരു മേനി പറച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു വിഷയം കൂടി പറയാം. കേരളത്തിൽ എത്ര യൂണിവേഴ്സിറ്റിക്കുണ്ട്? A+ ഗ്രേഡ് ഉണ്ട്, അല്ലെ? A ഗ്രേഡ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. നാക്കിന്റെ A ഗ്രേഡ് യൂണിവേഴ്സിറ്റി എത്രണം കേരളത്തിലുണ്ട്? നമ്മുടെ കോളേജുകളുടെ ഒക്കെ സ്റ്റാൻഡേർഡ് എവിടെ പോയിട്ട് നിൽക്കുന്നത്? ഞാനിപ്പോ കർണാടക ലോ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലോ യൂണിവേഴ്സിറ്റിയുടെ ഗ്രേഡ് 3 ഇന്ത്യ മുഴുവൻ എടുത്ത 3. അപ്പൊ നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ 100 ലോ കോളേജ് എടുത്താൽ, ആദ്യത്തെ 100 ഗ്രേഡ് എടുത്താൽ, ആ 100 വരുന്നതിനകത്ത് പോലും കേരളമില്ല, അതിന് താഴെ കിടക്കുകയാണ്. അപ്പൊ പക്ഷെങ്കിൽ കേരളത്തിൽ നമുക്കൊരു അഡ്മിഷൻ കിട്ടാൻ പാടാണ്. കേരളത്തിൽ നമുക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വളഞ്ഞ വഴിക്ക് നേതാക്കന്മാരുടെ മക്കളും ഒക്കെ ഒപ്പിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അതിലൊക്കെ ഉള്ള മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. വേറൊരു തമാശ കൂടി പറഞ്ഞു ഞാൻ നടത്താം. ഇപ്പൊ തുടർ വിദ്യാഭ്യാസം സാക്ഷരതാ മിഷനും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈക്വലന്റ് എക്സാം SLC തുല്യതാ പരീക്ഷ നല്ല കാര്യമാണ്. അടുത്തത് +2 ഇടുന്നുണ്ട്. ഈ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നൊരാള് SLC ഇടയ്ക്ക് വെച്ച് നിർത്തി, അയാള് ഈ സാക്ഷരതാ മിഷന്റെ പാസ്സായി. അടുത്തത് അതിന് +2 പാസ്സായി, ഡിഗ്രിക്ക് എവിടെയെങ്കിലും ചേർന്നു. ഇങ്ങനെ വന്നിട്ട് ഈ കൈകാര്യം ചെയ്യുന്നതെല്ലാം രാഷ്ട്രീയപരമായിട്ടാണ്. ഇങ്ങനെ തോറ്റ ആളുകൾ പോലും ടെക്നിക്കലി പരീക്ഷയൊക്കെ എഴുതി വളഞ്ഞ വഴിക്ക് വന്ന് പ്രൊഫസർമാരും ഒക്കെ ആയിട്ടിരിക്കുന്നു. കേരളത്തിലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു ലോ കോളേജിൽ അതിൻ്റെ പ്രിൻസിപ്പളിന് യോഗ്യതയില്ലാന്ന നിലയിലേക്ക് ലാസ്റ്റ് എത്തിയിരുന്നു കാര്യങ്ങൾ. അവരുടെ ആ പ്രിൻസിപ്പളിന് പോലും സത്യത്തിൽ യോഗ്യതയില്ല. കാരണം എന്താ, ഇങ്ങനെ വളഞ്ഞ വഴിക്കുമൊക്കെ സംഘടിപ്പിക്കുക. സ്വപ്ന സുരേഷിനെ പോലെ ഒരാൾക്ക് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരിൽ പേപ്പർ ഉണ്ടായിക്കൊണ്ട് വരിക, അത് നിലവിലുണ്ടായിരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയോ ചീഫ് സെക്രട്ടറിയോ പോലെ സ്ഥാനത്തിരിക്കുന്ന ശിവശങ്കർ അത് സംഘടിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്ന കേസ് കിടക്കുന്നു നമ്മുടെ മുമ്പിൽ. ഇത് കാണേണ്ട ഒരു കാര്യമാണ്. ഒരിടത്ത് തങ്ങൾ വലിയ പുള്ളികളാണെന്ന് ഇങ്ങനെ മേനി പറയുക, മറുവശത്ത് വിദ്യാഭ്യാസത്തെ സ്വന്തം രാഷ്ട്രീയ താല്പര്യാർത്ഥം ഇങ്ങനെ ഉദാരവൽക്കരിച്ച് കൊണ്ടുവരിക. അപ്പോൾ ഇത് കാണിക്കുന്നത് ഒരു അപകടത്തെയാണ്. ഇവിടെ സ്വാശ്രയ സ്ഥാപനം വേണ്ട, ഇവിടെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും വേണ്ട, ഇവിടെ പൊതുവിദ്യാഭ്യാസം വഴി വന്നോണം. പൊതുവിദ്യാഭ്യാസം വാസ്തവത്തിൽ വെച്ചിട്ടുള്ളത് തീരെ പാവപ്പെട്ടവനാണ്, അങ്ങനെ വെച്ചേക്കാണ്. എന്നിട്ട് എന്തെന്ന് വെച്ചാൽ പണമുള്ളവൻ അവിടെ നിന്ന് പഠിക്കാൻ പറ്റില്ല, അവർ നേരെ ബാംഗ്ലൂരിൽ അടിക്കണം, അല്ലെങ്കിൽ കർണാടകയിൽ മറ്റേ തമിഴ്നാട്ടിൽ അടിക്കണം. ഈ ഒരു വ്യവസ്ഥ കേരളത്തിലെ ഇതുവരെ കൊണ്ടുവന്ന വിദ്യാഭ്യാസ പാരമ്പര്യത്തെ പുറകോട്ടടിക്കും. നമുക്ക് നല്ല ഉൽപ്പന്നങ്ങളെ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കേരളത്തിൽ നാക്കിന്റെ A ഗ്രേഡ് വരുന്ന യൂണിവേഴ്സിറ്റികളെ വരുന്ന യൂണിവേഴ്സിറ്റി എണ്ണം കുറവാണ്. B+ ഒക്കെയാണ് MG യൂണിവേഴ്സിറ്റിക്ക് പോലും. അപ്പോഴാണ് കേരളത്തിൽ വന്ന് പ്രവർത്തിക്കുന്ന അണ്ണാമല പോലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. A+ ആണ് അവർക്ക്, A ആണ് അവരുടെ നാക്കിന്റെ ഗ്രേഡ്. അങ്ങനെ തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റികൾ എടുത്താലും കർണാടക യൂണിവേഴ്സിറ്റി എടുത്താലും വളരെ വളരെ മുകളിലാണ്. ഇനി രാഷ്ട്രീയപരമായിട്ടുള്ള
സമ്മർദ്ദം കൊണ്ടാണ് ഇവർക്ക് ഇത് കിട്ടുന്നതൊക്കെ ഉണ്ട്. ഇവിടെ ഇല്ലേ രാഷ്ട്രീയക്കാർ, സമ്മർദ്ദം ചെലുത്താൻ കഴിയുള്ളവരുണ്ടല്ലോ. എന്തേ പറ്റാത്തത്, അങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ നാട് ഒത്തിരി ഒത്തിരി പുറകിൽ കിടക്കുന്നു, ഈ പരിസ്ഥിതി മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്നതുകൂടി ചിന്തിക്കാൻ ഈ ഒരു ചർച്ച കാരണമാകണം എന്ന് അപേക്ഷിച്ച് ഞാൻ നിർത്തുന്നു.